രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കലഹമുണ്ടായി. അതൊരടിയിൽ ചെന്ന് കലാശിച്ചു. ഈ വ്യക്തി മറ്റേ വ്യക്തിയെ ധാരാളം തല്ലി, എന്നിട്ട് അവർ പിരിയുകയും ചെയ്തു. പക്ഷേ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഭയമുണ്ടായി. ആ വ്യക്തി എന്തെങ്കിലും എനിക്ക് തിരിച്ച് അടി തന്നാലോ എന്നൊരു ഭയമുണ്ടായി. അങ്ങനെ തോന്നിക്കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ചെയ്തത് എന്താണെന്ന് അറിയുമോ? ജിമ്മ് പോകാൻ തുടങ്ങി. കളരി, കരാട്ടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. ഈ വ്യക്തിക്ക് ചെയ്യാവുന്നൊരു കാര്യം അതാണ്. എന്താണ്? ഭാവിയിൽ എനിക്ക് തിരിച്ചു വന്നേക്കാവുന്ന ആ അടി ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് എനിക്ക് തിരിച്ചു വന്നേക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് ആ വ്യക്തിയെ പിടിച്ച് കെട്ടിയിടാനോ തടയാനോ ഇവിടെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഒന്നുകിൽ ഇങ്ങോട്ട് അടിക്കാൻ വരുന്ന സമയത്ത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കരുത്ത്, അല്ലെങ്കിൽ ആ വ്യക്തി നാലെണ്ണം തന്നു കഴിഞ്ഞാൽ അത് കൊള്ളാനുള്ളൊരു കരുത്ത്. ഇതെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കൽ മാത്രമേ ഇവിടെ ഓപ്ഷൻ ഉള്ളൂ. ഇതുപോലെയാണ് പല ആളുകളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ പലതും ചെയ്തു പോയി, ഇനി ഇതെനിക്ക് തിരിച്ചു വരും എന്നൊക്കെ ഭയന്ന് ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചെയ്തു പോയിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാകുമോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് പുറമേ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ, മാനസികമായോ ശാരീരികമായോ ഏത് തരത്തിലുള്ള അറ്റാക്കുകളാണെങ്കിലും ശരി, നിങ്ങളെ എന്തെങ്കിലും വന്ന് ബുദ്ധിമുട്ടിപ്പിക്കും, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കും, ഏതെങ്കിലും വിധി വൈപരീത്യങ്ങൾ വന്ന് നമ്മളെ ഉപദ്രവിക്കും എന്നൊരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ഭയമില്ലാതെയാക്കുവാനുള്ള ഏകമാത്ര ഉപായം എന്താണെന്നോ, നിങ്ങൾ നിങ്ങളെ ശക്തനാക്കുക എന്നുള്ളതാണ്. സ്വയം ശക്തമാവൽ മാത്രമാണ് ഇവിടെ ഓപ്ഷൻ. നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെസ് കുറയ്ക്കുവാനുള്ള വഴി പുറമേ നിന്നുള്ള സാഹചര്യത്തിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് സ്ട്രെസ്? എക്സ്റ്റേണൽ സിറ്റുവേഷൻ ഡിവൈഡഡ് ബൈ യുവർ ഇന്റേണൽ പൊട്ടൻഷ്യൽ. പുറമേ നിന്നുള്ള സാഹചര്യത്തെ നിങ്ങളുടെ അകത്തുള്ള ശക്തി കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന അവശേഷിക്കുന്നതാണ് നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ. പുറമേയുള്ള സാഹചര്യം 60 വെച്ചോ, ഒരു സംഖ്യ ഏകദേശം ഒന്ന് മനസ്സിൽ കരുതുക. പുറമേ നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വരുന്ന സാഹചര്യം 60 വെച്ചോ, നമ്മുടെ ഇന്റേണൽ പൊട്ടൻഷ്യൽ, ഇന്റേണൽ പവർ 30 വെച്ചോ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെ അളവ് 60 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന 2. എന്നാൽ പുറമേയുള്ള സാഹചര്യം 50 വിചാരിച്ചോളൂ, നിങ്ങളുടെ ഇന്റേണൽ പൊട്ടൻഷ്യൽ 10 വിചാരിച്ചോളൂ, അങ്ങനെയെങ്കിൽ പുറമേ നിന്നുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് 50 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന 5. മുമ്പ് ഇതിന് മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ പുറമേയുള്ള സാഹചര്യം 60, സാഹചര്യം കൂടുതലാണ്. ബട്ട് ഇന്റേണൽ പൊട്ടൻഷ്യൽ 30 കാരണത്താൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ് വെറും 2. എന്നാൽ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ഉദാഹരണത്തിൽ പുറമേയുള്ള സാഹചര്യം 50, 60 പക്ഷെ നിങ്ങളുടെ ഇന്റേണൽ പൊട്ടൻഷ്യൽ 10. അത് കാരണത്താൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് 5. മനസ്സിലാവുന്നുണ്ടോ? പുറമേയുള്ള സാഹചര്യത്തെ റിഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു ഉപായമാണ് അകത്തുള്ള ശക്തിയെ വർദ്ധിപ്പിക്കൽ എന്നുള്ളത്. പുറമേ നിന്നുള്ള സാഹചര്യം നമ്മളെ ബാധിക്കാതിരിക്കുവാൻ ഇന്റേണൽ പവർ ഇമ്പ്രൂവ് ചെയ്യുക. ഇന്റേണൽ പവർ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? ഇന്റേണൽ പവർ ഇമ്പ്രൂവ് ചെയ്യാൻ റുട്ടീൻ, നല്ല മെൻറ്റാലിറ്റി ഉണ്ടാക്കുന്ന അറിവുകൾ, മെഡിറ്റേഷൻ, ഇതുപോലെയുള്ള പ്രാക്ടീസുകളിലൂടെയൊക്കെ നിങ്ങളുടെ ഇന്റേണൽ പവറിനെ ഇമ്പ്രൂവ് ചെയ്ത് വെക്കുക. അങ്ങനെയെങ്കിൽ എക്സ്റ്റേണൽ സിറ്റുവേഷൻസിനോട് മല്ലിടുവാനുള്ള നിങ്ങളുടെ കരുത്ത് വർദ്ധിക്കുന്നതായിരിക്കും. ഈ വഴി നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ.